ഏറ്റവും ആനന്ദകരമാകുന്നത് അത് നമ്മുടെ പ്രിയപ്പെട്ടവരോടൊപ്പമാകുമ്പോൾ. അത് ചിലപ്പോൾ നമ്മുടെ സുഹൃത്തുക്കളാവാം, നമ്മുടെ ഫാമിലിയാവാം, അങ്ങനെ പലതുമാണ്. ഞങ്ങൾ ആദ്യമായി ഇത്തരം യാത്രകൾ ചെയ്തു തുടങ്ങിയത് അമൃത ഹോസ്പിറ്റലിൽ ജോലി ചെയ്യുന്ന സമയത്ത്. അന്ന് ഞങ്ങൾക്കൊരു കൂട്ടായ്മ ഉണ്ടായിരുന്നു. ആ കൂട്ടായ്മ ഇപ്പോഴും വലിയ കോട്ടം തെറ്റാതെ കടന്നു പോകും. കൊച്ചു അന്നത്തെ വരുമാനങ്ങളിൽ നിന്നും ഞങ്ങൾ 2-3 മാസം കൂടുമ്പോൾ ചെറിയ യാത്രകൾ പോകുന്നു. കേരളത്തിലെ ചില ഭാഗങ്ങളിൽ തന്നെയായിരുന്നു, വയനാട്, മൂന്നാർ തുടങ്ങി. പിന്നീട് കുറച്ച് കാലം കഴിഞ്ഞപ്പോൾ കുറച്ചുകൂടി ഒന്ന് വലിയ യാത്രകൾ ചെയ്തു തുടങ്ങി. അങ്ങനെ ഞാൻ ഇതുവരെ ചെയ്തിട്ടുള്ളതിൽ ഏറ്റവും വലിയൊരു യാത്രയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്നത്. ഞങ്ങൾ പോയത് ആൻഡമാൻ നിക്കോബാർ ഐലൻഡുകളിലേക്കായിരുന്നു, നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ കാലാപ്പാനിയിലേക്ക്. ഒരു വിശേഷപ്പെട്ട യാത്ര തന്നെയായിരുന്നു അത്. അതെന്തെന്ന് തന്നെ ഒരു ഒത്തുകൂടലായിരുന്നു. കുറേ നാളുകൾക്ക് ശേഷം ഞങ്ങളുടെ സുഹൃത്തുക്കൾ, 5 സുഹൃത്തുക്കൾ ഒന്ന് കൂടിച്ചേരുന്ന ഒരു ഒത്തുചേരൽ കൂടിയായിരുന്നു യാത്ര. അതിൻ്റെ മറ്റൊരു സവിശേഷപകരമായ കാര്യമെന്നും കൂടി പറഞ്ഞാൽ, ഞങ്ങൾ കേരളത്തിൻ്റെ പല ഭാഗങ്ങളിലുള്ളവരാണെങ്കിൽ പോലും ഞങ്ങൾ കൂടിയത് ചെന്നൈ എയർപോർട്ടിൽ വെച്ചായിരുന്നു. കോഴിക്കോട്ട് നിന്നും റെനീഷ് ലാലും രഞ്ജിത്തേട്ടനും അതുപോലെ മുണ്ടക്കയത്ത് നിന്നും വിനീത് തോമസ് എന്ന നമ്മുടെ ഇക്രു, അതുപോലെ തൃശ്ശൂരിൽ നിന്നും ഷിബിൻ, പിന്നെ പത്തനംതിട്ടയിൽ നിന്നും ഞാനും പല ഭാഗങ്ങളിൽ കൊച്ചിൻ എയർപോർട്ട് വഴിയും കോഴിക്കോട് എയർപോർട്ട് വഴിയും മറ്റു വഴിയിലും കൂടി ചെന്നൈയിൽ വെച്ചായിരുന്നു ആ ഒത്തുകൂടി. അതിനുശേഷമാണ് ഞങ്ങൾ അവിടെ നിന്ന് ഒരുമിച്ച് ആൻഡമാനിലേക്ക്.
നമ്മളെ പോർട്ട്ബ്ലെയർ എയർപോർട്ടാണ്, നമ്മുടെ എയർപോർട്ട് ബാക്കിൽ കാണാം. ഇവിടെ ആക്ച്വലി മിലിറ്ററി എയർപോർട്ട് ആയതുകൊണ്ട് കുറച്ച് റെസ്ട്രിക്ഷൻസ് ഉണ്ട്. എനിവേ, ഏതായാലും നമ്മുടെ ഒരു സൗത്ത് റെയിൽവേ സ്റ്റേഷൻ പോലെയുള്ള ഒരു വീർ സവർക്കർ എയർപോർട്ട് കണ്ടു കഴിഞ്ഞാൽ പെട്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ എയർപോർട്ടാണെന്ന് പറയില്ല. പോർട്ട് ബ്ലെയറിലെ ഞങ്ങളുടെ ആദ്യത്തെ ദിവസം ഇവിടെ തുടങ്ങുന്നത്. അപ്പോ രാവിലെ കുളിച്ച് കഴിച്ച് നമ്മള് സെല്ലുലാർ ജയിലിലേക്ക് പോകും.